വെൽക്കം ടു മൈ മിറക്കിൾ മോർണിംഗ്. എൻ്റെ അത്ഭുത പ്രഭാതത്തിലേക്ക് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കടന്നു വരാം. എല്ലാവരും ചേർന്ന് പറഞ്ഞാട്ടെ, ഇത് എൻ്റെ അത്ഭുത പ്രഭാതമാണ്. ദിസ് ഈസ് മൈ മിറക്കിൾ മോർണിംഗ്. നൗ ഇന്നത്തെ മിറക്കിൾ വചനത്തിലേക്ക് നമ്മൾ ഒരുമിച്ച് വരുന്നു. ദിസ് ഈസ് ദ സ്ക്രിപ്ചർ Romans chapter 8 and verse number 2. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 2-ാം വചനമാണ് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നത്. For the law of the Spirit of life in Christ Jesus hath made me free from the law of sin and death. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഇന്ന് നമ്മൾ ഒരുമിച്ച് ഈ വചനം ധ്യാനിക്കുമ്പോൾ, കഴിഞ്ഞ എപ്പിസോഡിൽ, കഴിഞ്ഞ മിറക്കിൾ മോർണിംഗിൽ നമ്മൾ ചിന്തിച്ചത് അഭിവൃദ്ധിയുടെ രണ്ടാമത്തെ സ്റ്റെപ്പിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. വി ഗോയിങ് ടു മെഡിറ്റേറ്റ് അബൌട്ട് ദി സെക്കൻഡ് സ്റ്റെപ്പ് ഓഫ് പ്രോസ്പെരിറ്റി. അഭിവൃദ്ധി എന്ന് പറയുന്നത് കേവലം പണം സമ്പാദിക്കുകയോ പണം നമ്മുടെ കയ്യിൽ വരുന്നതോ മാത്രമല്ല. ബട്ട് പ്രോസ്പെരിറ്റി ഈസ് മോർ ദാൻ ദാറ്റ്. അതായിരുന്നു നമ്മൾ ചിന്തിച്ചത്. 3rd John chapter 1 and verse number 2. അവിടെ നമ്മൾ കാണുന്നു, beloved I wish above all that you may prosper even as your soul is prosper. പ്രിയനെ, നിൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ സകലത്തിലും നമ്മൾ ശുഭമായും സുഖമായും ഇരിക്കുന്നതാണ് പ്രോസ്പെരിറ്റി, അഭിവൃദ്ധി. ദൈവത്തിൻ്റെ മൈൻഡ്, ദൈവത്തിൻ്റെ ഹൃദയം നമ്മളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് that we should prosper in all these aspects. ഇതിവിടെയെല്ലാം നമ്മൾ അഭിവൃദ്ധിപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. So this is the will of God that we must prosper. നമ്മൾ സൗഖ്യത്തിലും ആരോഗ്യത്തിലും സമൃദ്ധിയിലും സമ്പത്തിലും എല്ലാ മേഖലയിലും നമ്മൾ അഭിവൃദ്ധിപ്പെടണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. So this is the will of God. ദൈവത്തിൻ്റെ ഹൃദയം എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ മൈൻഡ് എന്ന് പറയുന്നത് നമ്മൾ അഭിവൃദ്ധിപ്പെടണമെന്നാണ് ഉള്ളതാണ്. ഒരിക്കലും രോഗത്തിലും കഷ്ടത്തിലും ദുരിതത്തിലും നമ്മൾ അകപ്പെട്ടു പോകുവാനുള്ളതല്ല നമ്മുടെ ജീവിതം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. സോ ഗോഡ് ഡിമാൻഡ്സ് ഹിസ് ചിൽഡ്രൻ ടു ലീവ് എ പ്രോസ്പെറസ് ലൈഫ്. നൗ ഇന്നത്തെ ദിവസം നമ്മൾ ചിന്തിക്കുന്ന രണ്ടാമത്തെ അഭിവൃദ്ധി, കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് സ്പിരിച്വൽ പ്രോസ്പെരിറ്റിയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഇമോഷണൽ പ്രോസ്പെരിറ്റി. വികാരങ്ങളുടെ മേൽ ജയം ലഭിച്ചുകൊണ്ടുള്ള അഭിവൃദ്ധി, വികാരങ്ങളെ ജയിക്കുന്ന അഭിവൃദ്ധി, വികാരങ്ങളുടെ മേലുള്ള അഭിവൃദ്ധി. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അനേക ലോകത്തിലെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ സമാധാനം, അസമാധാനം, സന്തുഷ്ടമില്ലായ്മ, അസന്തുഷ്ടി, ജീവിതത്തിൽ ഭാവിയെക്കുറിച്ച് കാണാൻ കഴിയാത്ത അവസ്ഥകൾ. ഒരുപാട് ആളുകൾ ജീവിതത്തിൽ മുന്നോട്ട് ജീവിക്കണ്ട എന്ന് പറയുന്നതിൻ്റെ കാരണം നമ്മൾ അന്വേഷിക്കുമ്പോൾ ദ പ്രോബ്ലം ഈസ് വിത്ത് ദ പീപ്പിൾ. ദേ ആർ നോട്ട് ഏബിൾ ടു സീ ദ ഫ്യൂച്ചർ. അവരുടെ ഭാവിയെ കാണാൻ അവർക്ക് കഴിയുന്നില്ല. നമ്മുടെ ഭാവി എന്താണെന്ന് നമുക്ക് കാണാൻ കഴിയത്തില്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ മുഴുവൻ അസന്തുഷ്ടിയായിരിക്കും. ആളുകൾ വിവാഹം കഴിക്കുന്നു, വീണ്ടും ഉപേക്ഷണ കൊടുക്കുന്നു, വീണ്ടും വിവാഹം കഴിക്കുന്നു. വൈ? ഇമോഷൻസിനെ കംപ്ലീറ്റ്ലി അവിടെ നിന്നും പ്രോസ്പറാകാൻ കഴിയാത്തതുകൊണ്ട് സൂയിസൈഡ് ചെയ്യുന്നു. മറ്റാളുകൾ സമാധാനമില്ലാത്തത്, സമാധാനം കണ്ടെത്താൻ വേണ്ടി ഡ്രഗിന് അഡിക്റ്റ് ആവുന്നു, അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിലേക്ക് പോകുന്നു ലോകത്തിൽ. സോ വിത്തൗട്ട് ക്രൈസ്റ്റ് അവർ ഇമോഷൻ വിൽ നെവർ പ്രോസ്പർ. ഇവർ ഇമോഷണേറിയ വിൽ നെവർ പ്രോസ്പർ. ക്രിസ്തുവില്ലാതെ, യേശുവില്ലാതെ, ആമേൻ, നമുക്ക് ചേർന്ന് പറയാൻ കഴിയുമോ? യേശുവില്ലാതെ ഒരിക്കലും നമ്മുടെ വികാരങ്ങളിൽ നമുക്ക് പ്രോസ്പെരിറ്റി അനുഭവിക്കുവാൻ കഴിയത്തില്ല, വികാരങ്ങളെ ജയിക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ബ്രോക്കൺനെസ് ആഫ്റ്റർ ബ്രോക്കൺനെസ് വന്നുകൊണ്ടിരിക്കുന്നത്. നൗ ഇവിടെ നമ്മൾ വായിച്ചിരിക്കുന്ന വചനം റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 2-ാം വചനം. very powerful scripture. ഇവിടെ പറഞ്ഞിരിക്കുന്നത് the law of the spirit has set me free for the law of the spirit of life in Christ Jesus had made me free from the law of sin and death. പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ ജീവൻ്റെ പ്രമാണം, ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. So when Christ comes to our heart, യേശു നമ്മുടെ ജീവിതത്തിൽ വന്നപ്പോൾ നമ്മുടെ ഇമോഷനുകളെ മുഴുവൻ ജയിക്കുവാനുള്ള, പ്രോസ്പറാകാനുള്ള, അവിടെ അതിനെ ജയിക്കുവാനുള്ള, കീഴടക്കാനുള്ള, അതിന് മേൽ ജയമെടുക്കുവാനുള്ള ഒരു നിയമം നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്നു. അതാണ് ദ സ്പിരിറ്റ് ഓഫ് ലൈഫ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ജീവൻ, ആ ജീവൻ നമ്മുടെ ഇമോഷനുകളെ മുഴുവനും കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യാൻ, ജയിക്കുവാനുള്ള, പ്രോസ്പറാകാനുള്ള ഒരു അഭിഷേകം നമ്മുടെ മേൽ തന്നിരിക്കുന്നു. ദിസ് അവെയർനെസ്, ഈ അറിവാണ് നമ്മുടെ ജയമെന്ന് പറയുന്നത്. സോ നമ്മുടെ ഇമോഷനുകൾ പ്രോസ്പറാകുക എന്ന് പറയുമ്പോൾ നമ്മുടെ വികാരങ്ങളിൽ നമുക്കുണ്ടാകുന്ന ജയമാണ്. വികാരങ്ങളിൽ നമുക്കുണ്ടാകുന്ന ജയം വരുന്നത് ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മുടെ ഉള്ളിലുണ്ടെന്നുള്ള അറിവിൽ നമ്മൾ ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുമ്പോഴാണ്. സോ വി ക്യാൻ സേ നോ ടു സർട്ടൺ തിങ്സ്. ചില കാര്യങ്ങളോട് നമ്മൾ നോ എന്ന് പറയുമ്പോൾ വി ബിക്കം ദ മാസ്റ്റർ ഓഫ് ദാറ്റ്. വെൻ വി സേ യെസ് യെസ് യെസ്, ഓരോ കാര്യങ്ങളോട് നമ്മൾ ആയിക്കോട്ടെ, അങ്ങനെയാകട്ടെ, ഇങ്ങനെയാകട്ടെ നമ്മൾ പറയുമ്പോൾ നമ്മൾ അതിൻ്റെ സ്ലേവായി മാറും, നമ്മൾ അതിൻ്റെ അടിമയായിരിക്കുന്നു. ബട്ട് വെൻ വി സേ നോ, നോ not to alcohol, not to smoking, or not to suicidal tendency, or not to certain emotional things. When we say no, that means we are prospered. ആ മണ്ഡലങ്ങളിൽ നമ്മൾ പ്രോസ്പർ ആയിരിക്കുന്നു. അപ്പം ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് പറയാമോ? ക്രിസ്തുവിനോട് കൂടെ യേശു ക്രിസ്തുവിൻ്റെ ജീവനിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഇമോഷനുകളിൽ പ്രോസ്പെറിറ്റി ഉണ്ടാകുന്നു. സോ സന്തോഷം നമുക്ക് ക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിക്കും. നമ്മുടെ ഇമോഷനുകളിൽ, നമ്മുടെ വികാരങ്ങളിലെല്ലാം യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് ജയം തരുന്നത് കൊണ്ട് നമുക്ക് ലോകത്തിൻ്റേതായിരിക്കുന്ന സിസ്റ്റത്തിലേക്ക് പോകാതെ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് നമ്മുടെ വികാരങ്ങളെ പൂർണ്ണമായും ജയിക്കുവാനും അതിൽ കൂടെ we will become more than conquerors. Thank you Jesus. ഇന്ന് നമ്മളിത് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വികാരങ്ങളിൽ അത് നിമിത്തം ലോകത്തിലേക്ക്, ആ ലോകത്തിൻ്റെ സിസ്റ്റത്തിലേക്ക് നമ്മളെ വലിച്ചു കൊണ്ടുപോകുന്ന ഏത് കാര്യങ്ങളുണ്ടായിരുന്നാലും ഇപ്പോൾ നമ്മൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ കർത്താവ് പറയുന്നു, because of my word, because of my spirit in you, the spirit of Christ in life has set me free. പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ തന്നെ പൂർണ്ണമായി വിടുവിച്ചിരിക്കുന്നു. Now ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മുടെ ഇമോഷനുകളിൽ നമുക്ക് ജയം വരുന്നു. സോ വി ആർ ബിക്കമിങ് കോൺക്വറേഴ്സ്. നൗ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഇമോഷനുകളിൽ, വികാരങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ വലിയ വിജയം നമ്മളിലേക്ക് വരികയാണ്. സോ തിങ്ക് അബൌട്ട് ദിസ്. ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. ക്രിസ്തുവിനോട് കൂടെ ഞാൻ ചേർന്ന് ജീവിക്കുമ്പോൾ എൻ്റെ വികാരങ്ങളിലെല്ലാം എനിക്ക് ജയമാണ്. Thank you, Jesus. Let's have the continuous fellowship. ഈ ഒരു ഫെലോഷിപ്പിൽ നമ്മൾ തുടർന്നും ജീവിക്കുമ്പോൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളുടെ മേൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. സോ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പറയാം, യേശുവേ, അങ്ങ് എൻ്റെ ഉള്ളിൽ വന്നപ്പോൾ എൻ്റെ ഇമോഷനുകളെ, എൻ്റെ വികാരങ്ങളെ മുഴുവൻ ജയിച്ചടക്കുവാനുള്ള ശക്തി അങ്ങയുടെ ആത്മാവിൽ കൂടെ എന്നിൽ വന്നിരിക്കുന്നതിനാൽ I am more than a conqueror. ഞാനൊരു ജയാളിയേക്കാൾ ജയാളിയാണ്. So we'll live a joyful life in our emotions, completely being controlled by the Holy Spirit. Thank you, Jesus. Right now, ഇപ്പോൾ തന്നെ അതിശയങ്ങൾ ഈ സമയത്ത് സംഭവിക്കുകയാണ്. ലെറ്റ്സ് കണ്ടിന്യൂ ടു റിജോയ്സ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ സന്തോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിശയങ്ങൾ നമുക്ക് വേണ്ടി നടക്കാൻ വേണ്ടി പോകുന്നു. യു ക്യാൻ സെൻഡ് യുവർ പ്രയർ റിക്വസ്റ്റസ് നൗ. കണ്ടിന്യൂ ടു ബിലീവ് ആൻഡ് ഹാവ് ദ എക്സ്പെക്ടേഷൻ ദാറ്റ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ലോർഡ് ആൻഡ് ഈസ് വാക്കിംഗ് വിത്ത് മീ ആൻഡ് ടോക്കിംഗ് വിത്ത് മീ ത്രൂ ഔട്ട് ദിസ് ഡേ. ആൻഡ് മേ ഗോഡ് ബ്ലെസ് യു.